നമസ്കാരം. കാലത്തിൻ്റെ കാവ്യനീതി അല്ലെങ്കിൽ കർമ്മഫലം എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്ക് ആലങ്കാരികമായി പറയാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അത് എങ്ങനെ വന്ന് ഭവിക്കുന്നു എന്നുള്ളതാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളതാക്കുന്നത്. ഈ പറഞ്ഞ കാലത്തിൻ്റെ കാവ്യനീതിയാകട്ടെ അല്ലെങ്കിൽ കർമ്മഫലമാകട്ടെ, പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ ഒരു സംഭവവും അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം സ്വപ്ന സുരേഷ് ഓരോ ദിവസം ഓരോ വെടി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപാവലിയുടെ നാളുകളാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിൽ ഓരോ പടക്ക അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാവരും ഞെട്ടിക്കുന്ന ശബ്ദത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഓരോ ദിവസവും സ്വപ്ന സുരേഷ് പൊട്ടിക്കുന്നുണ്ട്. ഇന്നും പൊട്ടിച്ചിട്ടുണ്ടൊരെണ്ണം. അത് നമ്മുടെ ശ്രീരാമകൃഷ്ണൻ, മുൻ സ്പീക്കറായിരുന്ന CPM നേതാവ് ശ്രീരാമകൃഷ്ണനെതിരെയാണ്. ആ വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടതാണ്. കാര്യം അദ്ദേഹം ചിരിച്ച് മതോന്മത്തനായി കിടക്കുന്ന ഒരു കാഴ്ച, അത് എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഈ ശ്രീരാമകൃഷ്ണൻ ശബരിമല കലാപ സമയത്ത് അല്ലെങ്കിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കേരളത്തിൽ നുരഞ്ഞു പൊങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ നടപടികൾ എന്തൊക്കെയാണ്? അന്ന് ശ്രീരാമകൃഷ്ണൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി, യുവതീ പ്രവേശനം തെറ്റല്ല എന്ന് ചൂണ്ടിക്കാട്ടി, അത് അദ്ദേഹം വളരെ സമർത്ഥമായി മാതൃത്വവുമായൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് അന്ന് ആ ഒരു പോസ്റ്റ് പുറത്തുവിട്ടത്. ഒരുപക്ഷെ സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിൽ ശ്രീരാമകൃഷ്ണൻ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയാമായിരിക്കാം. പക്ഷേ ഈ കാര്യം അദ്ദേഹത്തിന് വിസ്മരിക്കാനാവില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, അന്ന് അത് വ്യാപകമായി പ്രചരിച്ചതാണ്. ഇനിയിപ്പോൾ അദ്ദേഹം മറന്നുപോയെങ്കിൽ ആ പോസ്റ്റ് ഞങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. അതുമാത്രമല്ല, നിയമസഭയിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും ശബരിമല ഭക്തരെ പ്രത്യേക വിഭാഗമായി കണക്കാക്കണമെന്നും അവരുടെ ആചാരം സംരക്ഷിക്കണമെന്നുമൊക്കെ കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു ബില്ലിന് അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഇടവും വലവും നോക്കാതെ അതിന് അംഗീകാരം നൽകിയില്ല എന്ന് മാത്രമല്ല അതിന് സമയം അനുവദിച്ചു പോലുമില്ല അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ. അങ്ങനെയും ഒരു വാർത്ത അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ, അതായത് സ്ത്രീകളെ ശബരിമലയിൽ ഏത് വിധേനയും പ്രവേശിപ്പിക്കണം എന്ന കടുത്ത തീരുമാനത്തിൽ നിന്ന പഴയ സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണ് ഇപ്പോൾ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. സ്പീക്കറുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇനി അടുത്ത ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യം. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത്ര ചെറുതൊന്നുമല്ല. കാര്യം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ പിന്നെ പൊതുവേ ഇടതാഭിമുഖ്യമുള്ള ഒരു മാധ്യമ സംസ്കാരമായതുകൊണ്ട് മാത്രം ഇത്തരം വാർത്തകൾക്ക് വലിയ ഒരു പ്രചാരം കിട്ടുന്നില്ല എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും തത്വമായി പോലുള്ള ചില വാർത്താ മാധ്യമങ്ങൾ, ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ചില വാർത്താ മാധ്യമങ്ങൾ മാത്രം ഇത്തരം വാർത്തകളെ ഒട്ടും ഈ പറയുക തമസ്കരിക്കാതെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെയും സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്നത് വളരെ ശക്തമായ ആരോപണമാണ്. ഇനി സുരേന്ദ്രൻ്റെ ഫ്ലാഷ് ബാക്ക് നോക്കാം. സുരേന്ദ്രൻ്റെ ഫ്ലാഷ് ബാക്ക് എല്ലാവർക്കും അറിയാം. കാര്യം കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല ആ പ്രക്ഷോഭ കാലത്ത് അദ്ദേഹം കൈക്കൊണ്ട ഓരോ നടപടികളും, രഹ്ന ഫാത്തിമയെ പോലീസ് പ്രൊട്ടക്ഷനിൽ വലിയ നടപ്പന്തലിൽ എത്തിക്കുമ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അന്ന് അവസാന നിമിഷം വരെ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഒളിച്ചിരിക്കുകയായിരുന്നു ആ ഗസ്റ്റ് ഹൗസിനകത്ത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കേരളം കത്തും എന്നുള്ള ഒരു സ്റ്റേജായപ്പോൾ, വലിയ നടപ്പന്തലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിച്ചപ്പോൾ, തന്ത്രി ക്ഷേത്രം പൂട്ടി താക്കോൽ എടുക്കും എന്നുള്ള ഒരു ഘട്ടമെത്തിയപ്പോൾ മാത്രമാണ് ഗസ്റ്റ് ഹൗസിൻ്റെ ശീതീകരിച്ച മുറിക്കുള്ളിൽ നിന്നും കടകംപള്ളി പുറത്തിറങ്ങുകയും ആക്ടിവിസ്റ്റുകൾക്ക് പോകാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തൽക്കാലം പറഞ്ഞ് തടിതപ്പുകയും ചെയ്തത്. അതുമാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനും ഈ പറഞ്ഞതുപോലെ തന്നെ ശബരിമലയിൽ യുവതികളെ എത്തുന്ന യുവതികളെ തടയരുത് എന്ന് വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. അവരെ ഏത് വിധേനയും സംരക്ഷിച്ച് അവിടെ പ്രവേശിപ്പിക്കണം എന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇനി കടകംപള്ളി ഈ പറഞ്ഞതുപോലെ സ്വപ്ന സുരേഷിനെ തമസ്കരിക്കും പോലെ ഈ ഒരു വാർത്തയെ തമസ്കരിക്കാനാണ് ശ്രമമെങ്കിൽ അതിൻ്റെയും തെളിവുകൾ ഞങ്ങളിതാ പുറത്തുവയ്ക്കുന്നു. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കാര്യം അന്ന് ഇരുട്ടിൻ്റെ മറവിൽ രണ്ട് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചിട്ട് ഒരു ചിരിചിരിച്ച കേരള മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം ഇതിൽ കൂടുതലൊക്കെ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും സ്ത്രീ പ്രവേശനത്തിന് അന്ന് കൂട്ടുനിന്ന മന്ത്രിമാർക്കൊക്കെ
തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ പറയാം തത്വമയി ന്യൂസ് അന്ധവിശ്വാസത്തിൻ്റെ പാതയിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നു എന്നൊക്കെ. അന്ധവിശ്വാസമാകട്ടെ, വാർത്ത എന്തോ ആകട്ടെ, പക്ഷേ ഈ വരുന്ന സംഭവങ്ങളും ഈ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളുമൊക്കെ കൂട്ടിയിണക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ തിരിച്ചടികൾ ഓരോ ഭാഗത്തു നിന്നും ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.